അല്ല, സൂപ്പർ സൂപ്പർ ആയിട്ട് നിറച്ചിതാ ഇതുപോലെ ഒരുപാട് പൂവുണ്ടാവും പ്ലാന്റ്സിലൊക്കെ. ഇതൊക്കെ നമ്മളുടെ കയ്യിൽ സെയിൽസിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബൊഗൈൻ വില്ലയാണ്. അപ്പൊ നമ്മൾ ഇതിലേക്കൊക്കെ ഒരു 2 മണി വീതം ഇതുപോലെ ചുവട്ടിലായിട്ട് ഇങ്ങനെ ഇട്ടു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സുലൂസ് ഡയറീസ്. ഞാൻ അശ്മി സുൽത്താന. കഴിഞ്ഞ ദിവസം നമ്മൾ ബൊഗൈൻ വില്ലയിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു ടിപ്പ്, ഞാൻ ഒരു 3 ടിപ്സ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ആ ഒരു വളം നിങ്ങൾ യൂസ് ചെയ്തൊന്ന് കാണിക്കുമോ എന്ന് വെച്ചിട്ട്, അതിൻ്റെ റേഷ്യോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെ നമുക്ക് നിറച്ച് പൂക്കൾ ഉണ്ടാവാനായിട്ട് ഉപയോഗിക്കുന്ന ആ വളങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ആണിത്. ഇതൊന്ന് കണ്ടു നോക്കിയാൽ നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് ഈ പൊരി വെയിലിൽ നിറച്ച് പൂക്കളായിട്ട് നിൽക്കും. നല്ല ഭംഗിയുമാണ്, നല്ലൊരു തണലുമാണ് നമുക്ക് ഈ ബൊഗൈൻ വില്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒത്തിരി ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട്, നാടൻ വെറൈറ്റീസ് ഉണ്ട്. ഏത് വെറൈറ്റി ആയാലും നമുക്ക് സൂപ്പറായിട്ട് ഫ്ലവർ ചെയ്യിപ്പിക്കാനായിട്ടുള്ള കുറേ ടിപ്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താലും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബൊഗൈൻ വില്ല ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതൊക്കെ വെറൈറ്റീസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എല്ലാവരും കമൻസിൽ മെൻഷൻ ചെയ്ത് തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബൊഗൈൻ വില്ലയിൽ നിറച്ച് പൂക്കൾ ഉണ്ടായിട്ട് നമ്മൾ യൂസ് ചെയ്ത 0050 എന്ന് പറഞ്ഞ ഫെർട്ടിലൈസറും മൈക്രോ ന്യൂട്രിയൻസ് DAP ഇവരൊക്കെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 2 വളങ്ങൾ മെയിനായിട്ടുള്ള ഫ്ലവറിങ്ങിനായിട്ട് വേണ്ടത് നൈട്രജൻ, NPKയിലുള്ള നൈട്രജൻ. നമ്മൾ ഗ്രോവിങ്ങിനാണെങ്കിൽ ഫോസ്ഫറസും പൊട്ടാസുമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവറിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഏത് പ്ലാന്റ്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫോസ്ഫറസ് പൊട്ടാസ് ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവർ നമുക്ക് തരുന്നത്. അപ്പം നമുക്ക് ബൊഗൈൻവില്ലയിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും അനുയോജ്യമായതെന്ന് പറയുന്നത് DAP ആണ്. ഒന്ന് DAP തന്നെ 2 കളർ ഷെയ്ഡിൽ വരുന്നുണ്ട്, ഒന്ന് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലും ഒന്ന് വൈറ്റ് ഷെയ്ഡിലും വരാറുണ്ട്. അത് ഓരോ ബ്രാൻഡ് അനുസരിച്ചിട്ട് അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് അനുസരിച്ചിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലെ വ്യത്യാസമാണ്. അല്ലാതെ രണ്ടിൻ്റെയും റേഷ്യോയും അതിൻ്റെ ആ ഒരു കണ്ടൻറ് എല്ലാം സെയിം ആണ്, അതൊരു കമ്പനിയിൽ വ്യത്യാസം ഉണ്ടാവും. അത് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2 DAPക്ക് 2 കളർ ഷെയ്ഡ് 2 2 ആണോ, 2 2 അല്ല 2 1 തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് ബൊഗൈൻവില്ലയിലൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് എന്താ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഈർപ്പം പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ DAPക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു സാധാരണ ഈ ഒരു തരിയാണെങ്കിൽ ഒരു 3 തരിയാണ് ധാരാളമാണ് പ്ലാന്റ്സിൽ. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കട്ട എടുത്തിട്ട് ഇതുപോലെ പ്ലാന്റ്സിൻ്റെ തൊട്ട് താഴെ ഇടാതെ കുറച്ചൊന്ന് നീക്കിയിട്ട് ഒന്ന് കുഴിച്ച് വെച്ചാൽ അത് പതിയെ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണിത്. പതിയെ പ്ലാന്റ്സിൽ ഇത് കിട്ടുകയും ചെയ്യും, ഭയങ്കര ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് പൂക്കുന്നതിന് ഒത്തിരി വാരി ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പണി കിട്ടും, മൊത്തം കൂടെ കരിഞ്ഞു പോകും പ്ലാന്റ്. അതുകൊണ്ട് വളരെ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് നോക്കി തന്നെ യൂസ് ചെയ്യുക, കാരണം നല്ല ചൂട് സമയമാണ്. അപ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത് വരുന്നത് നമുക്ക് ഒരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ 0050 എന്ന് പറയുന്ന റേഷ്യോയിൽ വരുന്നതാണ്. അതായത് പൊട്ടാഷ്യം സൾഫേറ്റ് ആണ് നമുക്ക് ഈ ഒരു പൗഡർ എന്ന് പറയുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റ് കരിഞ്ഞു പോവും, ബ്ലാക്ക് സ്പോട്ടൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നോക്കി മാത്രം ഉപയോഗിക്കേണ്ട ഐറ്റംസ് ആണ് ഈ പരിചയപ്പെടുത്തിയത് രണ്ടും. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയാം. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടല്ലോ, അതിൻ്റെ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ പഞ്ചസാര പൗഡർ പോലെ ഇരിക്കുന്നത് വൈറ്റ് കളർ. ഇതിൽ വലിയ പാക്കറ്റുകളുണ്ട്, നമ്മളിപ്പോൾ ഒരു ചെറിയ പാക്കറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നമ്മളുടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഇതിൽ 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. 5 ഗ്രാം വരെ യൂസ് ചെയ്യുക ഇത്. ഇതിപ്പോൾ 1/2 ലിറ്ററിലേക്ക് ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രം മതി. അതുകൊണ്ട് ഞാനൊരു ഈ ഒരു സ്പൂൺ, നമ്മളിത് 5 ഗ്രാമിൻ്റെ സ്പൂണാണ്, ഇതിലേക്ക് ഏകദേശം ഒരു പകുതി മതി, 2.5 ഗ്രാം മതിയാവും. ഇതാണ്ട ഇത്ര, ഇതിന് അധികം ആവും, ഇത്ര എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഒരു 2 ഗ്രാമോളം കഷ്ടിച്ച് 2 ഗ്രാം കാണും, ഒരുപാട് കൂടാതിരിക്കുക. 2 ഗ്രാം എടുത്തിട്ട് നമുക്കിതുപോലെ വെള്ളത്തിലേക്ക് ലയിപ്പിക്കാം, നന്നായിട്ട് ഷേക്ക് ചെയ്യാം. പെട്ടെന്ന് വാട്ടർ സോല്യൂബിളാണ്, പെട്ടെന്നാണ് ഇത് ഫെർട്ടിലൈസർ നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ പ്ലാന്റ്സിൽ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യേണ്ടത് അത് രാവിലെ ആയിരിക്കണം. രാവിലെ നമുക്ക് ഒരു വെള്ളമൊക്കെ എല്ലാത്തിൽ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം സ്പ്രേ ചെയ്തതാണ്. ഇതുപോലെ നല്ല
നല്ല സ്പ്രേ ആയിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇലയുടെ അടിയിലും പ്ലാന്റിന്റെ ചുവട്ടിലും ഒക്കെ ആയിട്ട് പൂവില് വീണാലും വലിയ പ്രശ്നമില്ല. ഇതിന്റെ ഇല തന്നെയാണ് ഈ പൂ പോലെ ഇങ്ങനെ ഫോം ആവുന്നത്. അപ്പൊ അതുകൊണ്ട് വലുതായിട്ട് വീണാലും പ്രശ്നമില്ല. വെള്ളം അധികം നമുക്ക് ഈ പൂക്കളിൽ വീഴാതിരിക്കുന്നതാണ് പൂക്കൾ ലാസ്റ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത്. അപ്പൊ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്താൽ നല്ല സൂപ്പർ സൂപ്പർ ആയിട്ട് നിറച്ചിതാ ഇതുപോലെ ഒരുപാട് പൂവുണ്ടാവും പ്ലാന്റ്സിലൊക്കെ. പൂവുണ്ടായി കഴിഞ്ഞാൽ പൂ ഉടനെ കൊടുക്കണം എന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് പൂവുണ്ടായി നിൽക്കുന്ന സമയത്ത് കമ്പോസ്റ്റുകളൊക്കെ കൊടുക്കണം. അതിൻ്റെ ഹെൽത്തിനെയൊക്കെ വളരെ നല്ലതാണ് ഇതിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഈ ഒരു വളം എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന്. നമുക്കിതുപോലെ സിമ്പിളായിട്ട് രാവിലെ ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. നമുക്ക് ഓഫ് ഡേയിലൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബോട്ടിലൊന്ന് കലക്കി എടുത്തിട്ട് അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നടിച്ചു കൊടുത്താൽ പ്ലാന്റ്സ് നല്ലൊരു ഫെർട്ടിലൈസർ ആയിരിക്കും. നന്നായിട്ട് നമുക്ക് പൂവും കിട്ടും, ഇഷ്ടംമാതിരി പൂക്ക് പ്ലാന്റ്സ് വളരുകയും ചെയ്യും. ഒത്തിരി പ്ലാന്റ്സ് വളർന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്സ് ഒക്കെ എടുത്ത് വീണ്ടും വീണ്ടും പ്ലാന്റുകൾ ഉണ്ടാക്കാനായിട്ടൊക്കെ പറ്റും. ഇതൊക്കെ നമ്മളുടെ കയ്യിൽ സെയിൽസിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബൊഗെയിൻവില്ലയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്കൊക്കെ ഒരു 2 മണി വീതം ഇതുപോലെ ചുവട്ടിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് രണ്ടുകൂടെ ഒരുമിച്ച് സാധാരണ യൂസ് ചെയ്യത്തില്ല, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഒരു മാസം യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് തണ്ടിലും ഒക്കെ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാത്തും ഒന്ന് പൂക്കൾ തിരിഞ്ഞോളും. അപ്പം മുറ്റം നിറച്ച് ഇതുപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കാനായിട്ട് നമുക്ക് ഈ വളങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കാം. ഇപ്പം ചൂട് സമയം ആയതുകൊണ്ട് ഒരുപാട് കൂടുതലായിട്ട് ഈ 0050 അതുപോലെ തന്നെ DAP ഒന്ന് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ. നന്നായിട്ട് പൂക്കുമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി വാരി ഉണ്ട്, ചുവട്ടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുത്താലും അതുപോലെയുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ വെറൈറ്റികൾക്കും നമുക്ക് നന്നായിട്ട് മുറ്റത്ത് ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ നിർത്താനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ടിപ്സാണ് നമ്മളുടെ വീഡിയോസിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാൻ മറക്കരുത്, റിക്വസ്റ്റ് ആണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുറ്റത്തൊക്കെ ഇങ്ങനെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അടിപൊളിയാക്കിയിടുക കേട്ടോ. ബൈ.